വിശുദ്ധ ബൈബിളിൽ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമാണ് യൂദിത്ത്. ഇസ്രായേൽ ജനത്തിൻ്റെ ആധ്യാത്മികവും സാമൂഹികവും രാഷ്ട്രീയവുമായ സമഗ്ര വിമോചനവും നവീകരണവും ലക്ഷ്യം വെച്ച് പോരാടിയ ധീരവനിതയാണ് അവൾ. സൈനിക ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുള്ള വിമോചന പ്രക്രിയയാണ് അവൾ നടത്തിയത്. അസീറിയ രാജാവായ നബുക്കദ്നേസറിന്റെ സൈന്യാധിപൻ ഹോളഫർണസ് യഹൂദപട്ടണമായ ബത്തൂലിയ ഉപരോധിച്ചു. ദാഹജലം കിട്ടാതെ ആശയേറ്റ പട്ടണവാസികൾ കീഴടങ്ങാൻ തീരുമാനിച്ചപ്പോൾ യൂദിത് എന്ന വിധവ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു. ദൈവഭക്തയായ അവൾ ഹോളോഫർണസിന്റെ കൂടാരത്തിൽ കടന്ന് അവനെ വശീകരിച്ച് വധിച്ച് അവന്റെ തലയുമായി ഇസ്രായേലിൽ തിരിച്ചെത്തി. അങ്ങനെ ആസന്നമായ ഒരു രൂപത്തിൽ നിന്ന് യഹൂദജനം രക്ഷപ്പെട്ടു. ഇന്നത്തെ സ്ത്രീ സമൂഹത്തിന് യൂദിത് ഒരു മാതൃകയാണ്. തങ്ങളിലുള്ള നേതൃത്വ പാഠവും സംഘടനാ വൈഭവവും കാര്യനിർവഹണശേഷിയും തിരിച്ചറിഞ്ഞ് അടിച്ചമർത്തലിനും ലിംഗവിവേചനത്തിനും വിധേയരായിരിക്കാതെ വിവേചനാശക്തിയോടെ കർമ്മോത്സുകരാകുവാനുള്ള പ്രചോദനം യൂദിത് നൽകുന്നു. സത്യദൈവത്തെ ആരാധിക്കുവാനും അതിനെതിരെ ഉയർന്ന വെല്ലുവിളികളെ സുധീരം നേരിടാനും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സാധിക്കുമെന്ന സന്ദേശം ഈ ഗ്രന്ഥം വ്യക്തമാക്കുന്നു.